ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചായക്കടയിലൊക്കെ കിട്ടുന്ന പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പൊടി വെച്ചോണ്ട് തന്നെ വായിലിട്ട് അരിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുന്നതായിരിക്കും നന്നാവുക. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊരിച്ച പഞ്ചസാരമാണ് ചേർത്തിട്ടുള്ളത്, കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഡിപ്പ് ചെയ്യുന്നത് കാരണം നമ്മളൊരു 2.5 ടേബിൾ സ്പൂണ് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിലേക്ക് 1.5 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പം നമ്മൾ 250 ml ആണ്, അതുപോലെ 375 ml ആണ് നമ്മൾ ഇടാളുന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുമ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒപ്പരം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. നമുക്ക് ചപ്പാത്തി മാവിനേക്കാളൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അധികമൊന്നും ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനൊക്കെ ആവശ്യമായിട്ട് കുറച്ചൊരു ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുക്കി വരുന്ന ആ ഒരു പരുവായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. ഒരു നൂൽപരുവ, അങ്ങനെ ഒരു നൂൽപരുവ ആവേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ കോയൽ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തുന്ന രൂപത്തിൽ പരത്തിയെടുക്കാം. നല്ല കട്ടി കുറച്ചിട്ടല്ല, നല്ല അത്യാവശ്യം കട്ടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെയറാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലെയർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം കുയൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലായതിനു ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷേപ്പൊക്കെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം ലെയർ ഇല്ലാതെ കിട്ടുന്നുള്ളൂ. ലെയറും കൂടിയൊക്കെ ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് പാൽ കേക്കായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈവച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചത് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പരത്തിയെടുക്കുക. അത്യാവശ്യം ഒരു കട്ടി ഉണ്ടാകുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അത്യാവശ്യം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അത്യാവശ്യം കട്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സമയം പിടിക്കും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ടിട്ടൊക്കെ ഒന്ന് കളറ് മാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂട് ജസ്റ്റ് ഒന്ന് തന്നതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് വരെയെങ്കിലും ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ അതിൽ പിടിച്ച് കിട്ടും. ഒരു ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ സിറപ്പിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ, ഇനി കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.